നമസ്കാരം. ഹരിതം ഗാർഡനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ചതുരഞ്ചട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് അതിൻ്റെ ചതുരഞ്ചട്ടിയുടെ ഒരു അച്ചാണ്, പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഈ നമുക്കൊക്കെ മേടിക്കാൻ കിട്ടും, ഇതിനൊരു 10-30 രൂപയുള്ളൂ വില. അതിലേക്ക് നമ്മൾ മിശ്രിതം തയ്യാറാക്കാൻ, മറ്റേ നേരത്തെ കാണിച്ച ഞാൻ റൗണ്ട് ചട്ടി ഉണ്ടാക്കാൻ പറഞ്ഞ അതേ റേഷ്യോയ്ക്ക് തന്നെയാണെങ്കിലും ഞാൻ പക്ഷേ ഒന്ന് കനം കുറച്ചിട്ട് 4:1 എന്ന രീതിയിലാണ് മിശ്രിതം തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം എങ്ങനെ ഉണ്ടാവും, ഉറപ്പ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചെയ്യുന്നത് ആ ചട്ടകും ഒരു ടൈൽസിൻ്റെ കഷ്ണം മാത്രമേ എനിക്ക് ഈ പരിപാടിക്ക് ആവശ്യമായിട്ടുണ്ടായിട്ടുള്ളൂ. ആദ്യം ഈ അച്ചി നന്നായി തുടയ്ക്കുക, കാരണം അതിൽ വെള്ളം ഉണ്ടാവുമെന്ന് നോക്കണം. തന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കരിവേല, ഈ വെളിച്ചെണ്ണ പപ്പടം കാച്ചിൻ്റെയൊക്കെ ബാലൻസാണ്, അല്ലാതെ നല്ല വെളിച്ചെണ്ണയൊന്നും എടുത്തിട്ട് ചെയ്യണ്ട. കംപ്ലീറ്റ് നല്ല രീതിയിൽ, ഫുൾ ഒരു തരി പോലും മിശ്രമാക്കാത്ത രീതിയിൽ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഭാഗത്തെ സിമെൻ്റ് പോരാൻ ബുദ്ധിമുട്ട് കാണിക്കും. അതിലേക്ക് നമ്മൾ സിമെൻ്റ് കലക്കിയ ഗ്രൗട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഗ്രൗട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒഴിക്കുന്ന ഇതാണ് ഇപ്പോൾ കാണുന്നത്. അത് നല്ല രീതിയിൽ എല്ലായിടത്തേക്കും ആയി വരുന്ന രീതിയിൽ അതിനെ ചുറ്റുക. അപ്പോൾ അതാ അത് കറക്റ്റായിട്ട്. പിന്നെ നമ്മൾ മിശ്രിതം സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു സ്വല്പം വെള്ളം അതിൽ ഞാൻ കൂട്ടിയിട്ടുണ്ട്, കാരണം അത് ചതുരം ചട്ടിയായതുകൊണ്ടേ അതൊന്ന് പിടിച്ച് നിൽക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു സ്വല്പം വെള്ളം കൂട്ടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് അടിഭാഗം നമ്മൾ നല്ല രീതിയിൽ ഉറപ്പിക്കുക. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കുപ്പിയാണ്. ആ കുപ്പിയുടെ മൂടി ഭാഗം കൊണ്ട് ആണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ കാണും. ഇപ്പോൾ നന്നായിട്ട് അമർത്തി ചില അത് നല്ല ഉറപ്പായിട്ട് തന്നെ നിൽക്കണം, അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ സ്പൂണിൻ്റെ ഉപയോഗം വളരെ ഇല്ല എന്നാ പറയാം, സ്പൂണ് ശരിയാവണില്ല. അപ്പോഴാണ് ഈ കൊളര് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം, അത് ഉറച്ചതിന് ശേഷം നമ്മൾ മറ്റേ ചട്ടിക്ക് ചെയ്ത പോലെ തന്നെ കൈ കൊണ്ട് എടുത്തിട്ട് അതിനെ ഞാൻ ഉറപ്പിച്ച് വെക്കുകയാണ്. അത് കുറച്ചൊന്ന് അമർത്തി പിടിക്കുന്നുണ്ട്, കാരണം ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ വേണമെങ്കിൽ ആവാം, എന്നാലും എനിക്ക് തോന്നുന്നത് ഒരു സ്വല്പം കൂട്ടിയുണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ തോന്നണത്. കാരണം അത് വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അതിൻ്റെ മൂലയ്ക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ഒരു ആവശ്യകത ഉണ്ട്. ആ 4 വശങ്ങളിലെയും മണ്ണ് പിടിപ്പിച്ചതിന് ശേഷം ഈ കൊളരുകൊണ്ട് നമ്മൾ അതിനെ ഈ ചുമര് തേക്കുന്നതുപോലെ തേച്ച് മുകളിലേക്ക് എടുക്കുകയാണ്. അത് കുറച്ച് ഈ ഭാഗം മറ്റ് കൈ കൊണ്ട് താങ്ങി പിടിച്ചിട്ട് അത് അങ്ങോട്ട് അമർത്തി പിടിപ്പിക്കുക. ഇതിൻ്റെയൊക്കെ കനം എന്ന് പറഞ്ഞത് ഏറെക്കുറെ ഒരു നല്ലൊരു കനത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നാലേ അത് ഉറച്ചു നിൽക്കുള്ളൂ. കുറച്ച് മറ്റേ റൗണ്ട് ചട്ടി ഉണ്ടാക്കുന്നൊരു സുഖം അല്ലെങ്കിൽ ഒരു സ്പീഡ് ഇതിന് കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഒരു മെനക്കെട ഉണ്ട്, എന്നാലും സാരില്ല. അങ്ങനെ അവസാനം ഞാനത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ആ ഒരു ടൈലിൻ്റെ കഷ്ണം കിട്ടിയത്. അത് പക്ഷേ ഇതിന് വളരെ ആപ്റ്റായിട്ട് വന്നു, അത് കാരണം അത്ര മുട്ടുണ്ടായില്ല. അപ്പോൾ 4 വശവും നല്ല രീതിയിൽ ആ കൊളരുകൊണ്ട് ചെയ്തതിന് ശേഷം ടൈലിൻ്റെ കഷ്ണം, ഇങ്ങനെ ഈ ഒരു ടൈലിൻ്റെ കഷ്ണമാണ്, ആ ടൈലിൻ്റെ കഷ്ണം ഇവിടെ വെച്ചിട്ട് അതിൽ പരുക്കൻ നിറച്ചതിന് ശേഷം കൊളരുകൊണ്ട് നന്നായിട്ട് നമ്മൾ
ചെയ്തപ്പോൾ അത് ഏത് നിലയ്ക്ക് സാധനം ചട്ടി വന്നിട്ടുണ്ട്, അതേപോലെ മറ്റ് മൂന്ന് ഭാഗങ്ങളും ഒന്ന് വരലുകൊണ്ട് താഴ്ത്തി കൊടുക്കുക, എന്നാലേ അതുകൊണ്ട് ഉറക്കുള്ളൂ. അത്ര എളുപ്പ കുറവെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നന്നായിരിക്കണം. പിന്നെ അവസാനം ഞാനിത് ഒന്ന് മിന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പൂണിൻ്റെ ഉപയോഗം വന്നത്. മറ്റേ ചട്ടിക്കാണെങ്കിൽ നമുക്ക് കൊളറിൻ്റെ ആവശ്യമില്ല, വെറും സ്പൂണ് മാത്രം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഈ മൂലയൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആരും കാണിക്കാത്ത കുറേ മരക്കഷ്ണമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല, അത് ഭംഗിയായിട്ട് വരണോണ്ട് നമുക്കിതിനോട് നല്ലൊരു താല്പര്യമുണ്ട്. പിന്നെന്തൊക്കെയായാലും നമ്മൾ ചെയ്ത സാധനം ഒരു തിരക്കടില്ലാത്ത രീതിയിൽ വരുമ്പോൾ അതൊരു സന്തോഷമല്ല. അല്ലാതെ അത് വിൽക്കാനും കാര്യത്തിനൊന്നുമല്ല, നമ്മൾ നമ്മുടെ കൈ കൊണ്ടൊരു സാധനം ഉണ്ടാക്കി അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അതൊരു വലിയ നല്ലൊരു സന്തോഷമുള്ള സംഗതിയാണ്. പിന്നെ ഇത് ചെയ്തപ്പോൾ നമ്മുടെ മക്കൾ, എൻ്റെ മക്കൾ രണ്ടാളുണ്ട്, അവൾക്കും ഭയങ്കര സന്തോഷമാണ്, വൈഫിന് നല്ല ഹാപ്പിയാണ്, എല്ലാവരും ഇതൊരു ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് പിന്നെ നമ്മൾ ഉള്ളിൽ ഒന്ന് നല്ല രീതിയിൽ ആ സ്പൂണുകൊണ്ട് മുക്ക് താഴെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഉരച്ച് ഒന്ന് എന്താ പറയുക, നമ്മൾ മിനുക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ അത് നല്ല ആ സിമെൻറ്റ് നന്നായിട്ട് അത് പിടിക്കും. പിന്നെ വെള്ളം പിന്നൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ, അതിൽ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരുന്നു. അത് കാരണമാണ് പിന്നെ അല്ലെങ്കിൽ സ്പ്രേ ചെയ്തിട്ടൊക്കെ വെള്ളം ചെയ്യാറുണ്ട്, അതൊന്നും ചെയ്യേണ്ടി വന്നില്ല, കറക്റ്റ് അളവായിരുന്നു. അതിൻ്റെ നടുവിൽ ഒരു ഓട്ടയ്ക്കുള്ള ഒരു ചെറിയൊരു പഴുത് ഞാൻ അതിലിട്ടുണ്ട്. അത് പക്ഷെ അതിൽ വീഡിയോയിൽ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, കാരണം അത് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് പറഞ്ഞ പോലെ ഞാൻ രണ്ട് ദിവസം വെച്ചതിന് ശേഷമാണ് ഞാനത് വീണ്ടും അത് എടുക്കാനുള്ള പരിപാടി. ജസ്റ്റ് 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ആദ്യത്തെ ഒരു സംരംഭം ആകുമ്പോൾ അത് എത്രത്തോളം ഭംഗിയാവും എന്ന് അറിയില്ലല്ലോ, ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 48 മണിക്കൂർ കഴിഞ്ഞ്, പിന്നെ മഴക്കാലം ആയത് കാരണം അത് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. ഇതിന് എടുക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണിച്ചു, പിന്നെ പക്ഷേ അതിൻ്റെ സൈഡ് ഭാഗങ്ങൾ ഒന്ന് വിടർത്താനുണ്ടായിരുന്നു. അത് അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒന്ന് വിടർത്തി കഴിഞ്ഞപ്പോൾ അത് ലൂസായി. പിന്നെ ഒരു സൈഡ് മാത്രം നല്ല ഏണുമ്പിലും തട്ടിക്കൊടുത്തോടുകൂടി അതുകൊണ്ട് പോരുകയുണ്ടായിരുന്നു. അതിനൊരു കേടും പറ്റിയിട്ടില്ല, വളരെ സ്മൂത്തായിട്ട് പിന്നെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ചൂടുവെള്ളം ഒരു പ്രധാന ഘടകമാണ്, കാരണം പ്ലാസ്റ്റിക് ആയതൊന്ന് വികസിച്ച് കഴിഞ്ഞാൽ അത് സ്മൂത്തായിട്ട് പോരും. ഇതാണ് നമ്മുടെ ചതുരൻ. ഇത് പുറത്തുനിന്ന് മേടിച്ചപ്പോൾ ഒരു 100 രൂപയൊക്കെ വില വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ നേരത്തെ അവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വടികഷ്ണം കൊണ്ടൊന്ന് ആക്കിയിട്ട് അതിന് ഓട്ട വലുതാക്കി എന്ന് മാത്രം. കാരണം പെട്ടെന്നൊരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ ചട്ടികളൊക്കെ ഞാൻ ചെയ്ത് തന്നെയാണ്, കുറച്ചധികം തന്നെ ഉണ്ടാവും, കാരണം 10-40 ചട്ടി ഞാൻ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ കുമ്മായമാണ്, ഞാൻ ഉണ്ടാക്കിയ കുമ്മായം വെള്ളത്തിൽ കലക്കി ആദ്യം വൈറ്റ് സിമെൻറ്റിന് പകരം അടിക്കുകയാണ്. അപ്പോൾ എന്താ അങ്ങനെ അടിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ചട്ടിക്ക് നല്ല കളറ് ഉദ്ദിപ്പ് കിട്ടുന്നുണ്ട്, അത് കാരണമാണ് അതടിച്ചത്. അപ്പോൾ മറ്റത് എന്ന് വെച്ചാൽ എന്താ പറയുക, ഇഷ്ടികയുടെ കളർ തന്നെ വളരെ കുറച്ച് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ വെള്ളം, അത് തീരെ വലിച്ചെടുക്കുകയൊന്നുമില്ല, നല്ല ഭംഗിയും വരും, നല്ല ഫ്രഷ്നെസ് തോന്നിക്കുന്നുണ്ട്. ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത്രയും ഇതിൻ്റെ പരിപാടികളും കാര്യങ്ങളും ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക, എന്നിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നൊന്ന് ഷെയർ ചെയ്യുക. നമസ്കാരം.